ഈ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കാലം ചെയ്ത ഗിയോർഗീസ് മറസ്താഫിയോസ് തിരുമേനിയുടെ സ്വപ്നങ്ങളിൽ പല സ്വപ്നങ്ങൾ തിരുമേനിക്കുണ്ടായിരുന്നു. ജോർജ് കുട്ടി ആയിരുന്ന കാലം മുതൽ ആ സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുട്ടിടാൻ തുടങ്ങി. തിരുമേനി ഓരോ സ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഈ സ്വപ്നങ്ങളും അതുപോലെ തന്നെ വളർന്ന് വരികയാണ്. തിരുമേനി ഒട്ടേറെ സാധുക്കൾക്കും അതുപോലെ തന്നെ ദരിദ്രർക്കും അശരണർക്കും ഒക്കെ ഇടം കൊടുത്ത് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെയൊക്കെ സ്വന്തം സ്നേഹിതന്മാരും ബന്ധുക്കളും കൂട്ടാളികളുമായി കരുതി പോന്നിരുന്ന ഒരു പിതാവാണ്. അദ്ദേഹം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യാറുള്ളത്, പ്രസംഗത്തെക്കാൾ ഉപരിയായി അദ്ദേഹം പ്രവർത്തിക്കുമായി. അതുകൊണ്ട് അദ്ദേഹത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ടായി. ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ആവശ്യപ്പെട്ടാലും അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ ബലപ്പെടുത്തുവാനും സഹായിക്കുവാനും ജനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വാക്കുകൾക്ക് ശരിയായ വിശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്. ത്രികരണ വിശുദ്ധി എന്ന് പറയുന്ന ഒരാശയമുണ്ട്. വാക്കുകളിൽ വിശുദ്ധി, പ്രവൃത്തികളിൽ വിശുദ്ധി, ചിന്തകളാകുന്ന ഗർഭപാത്രത്തിൽ ഉരുവായി വാക്കുകളായി പുറത്തു വന്ന് അത് പ്രവൃത്തികളായി തീരുകയാണ്. കുട്ടികളോടും ധനവാന്മാരോടും ഒരുപോലെ ഏകീഭവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കാണിക്കാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനം വിശ്വസിക്കുന്നു. ആ ജനം വിശ്വസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്താൻ അദ്ദേഹത്തോടെ ഒപ്പം നൂറുകണക്കിന് വ്യക്തികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ ഐനാംസ് എന്ന് പറയുന്ന ഈ സംഘടന, ഇന്ന് എനിക്ക് എത്ര സംഘടനയുണ്ടെന്ന് എനിക്ക് അന്ന് എഴുതി നോക്കണം. തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പദപ്രയോഗമാണ് മിഷൻ. അത് നാഷണൽ മിഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു സംഘടന ആദ്യം തുടങ്ങി. അത് കുറേ കഴിഞ്ഞപ്പോൾ അത് ഇൻ്റർനാഷണൽ അസോസിയേഷനായി. ഇപ്പോൾ ഈ ഐനാംസ് എന്ന് ഇപ്പോൾ നാംസ് ഉണ്ടോയെന്ന് എനിക്കറിയാൻ മേല. നാംസിൽ നിന്ന് പടിപടിയായി ഉയർന്നിട്ടാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഫോർ മിഷൻ സർവീസ്. ഞാനിവിടെ വന്നിട്ട് ചോദിച്ചു ആരും നാംസിൻ്റെ ഐനാംസ് പറഞ്ഞാൽ. അങ്ങനെയുള്ള കുറെ സ്വപ്നങ്ങൾ തിരുമേനിക്കുന്നു. പ്രീച്ചിങ്, ടീച്ചിങ്, അതുപോലെ തന്നെ എക്സോർസിസം, അത് സുവിശേഷത്തിലുള്ളൊരു വാക്കാണ്. ഈ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഇത് രണ്ടും രണ്ടാണ്. എക്സോർസിസം എന്ന് പറയുന്നത് അതിൻ്റെ ക്രിയാരൂപത്തിലുള്ള അവസ്ഥാവിശേഷമാണ്. ഈ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് എന്ന് വേണമെങ്കിൽ ഉണ്ടാക്കി നമുക്കതിനെ സംബോധന ചെയ്യുന്നതിൽ തലക്കേടില്ല എന്നാണ് എൻ്റെ വിചാരം. അവിടെ കാരുണ്യ പ്രവർത്തികളുണ്ട്, ടീച്ചിങ് ഉണ്ട്, റീച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുമേനി കാലം ചെയ്തുവെങ്കിലും കാലം ചെയ്തതായിട്ട് മനുഷ്യ മനസ്സുകൾ സമ്മതിക്കാൻ തയ്യാറല്ല. തിരുമേനി മനുഷ്യ മനസ്സുകളിൽ മരണമില്ലാത്തവനായി ഇന്നും ആ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നു എന്നുള്ളത്
വളരെ പ്രത്യേകതയാണ്. എനിക്ക് വളരെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇന്ന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഫ്യൂണറലിൽ അറ്റൻഡ് ചെയ്യണം. ആദ്യത്തെ ഫ്യൂണറല് 12 മണിക്ക് തേവലക്കരയാണ്. തേവലക്കര ഫ്യൂണറൽ കഴിഞ്ഞ് നേരെ വരേണ്ടത് കാട്ടൂരാണ്. കാട്ടൂരെ ഉള്ള ഫ്യൂണറൽ കഴിഞ്ഞ് ഏറ്റവും വേഗത്തിൽ വള്ളിക്കാട്ട് തേറായിലെ സന്ധ്യാപ്രാർത്ഥനയാണ്. അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഇതെല്ലാം അതിലെല്ലാം ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ഫ്യൂണറൽ എന്ന് പറയുന്നത് 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, രണ്ട് കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റിൽ അമേരിക്കയിൽ അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ ബോഡി ഇന്നലെയോ കഴിഞ്ഞാണോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ന് ഞാനും കൂടെ ആണ് ആ ദാരുണമായ മംഗളകരമായ ആ ദുഃഖിതനോട് കൂടി പങ്കുചേരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്യൂണറല് അത് കാട്ടൂരാണ്. ആ ഫ്യൂണറല് ഒരു പുരോഹിതൻ്റെ അമ്മ, ആ പുരോഹിതൻ സഭയുടെ മാനേജ്മെൻ്റ് അംഗവുമാണ്. ഇങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാനിത് വളരെ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഫൈനാൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകുവാൻ മുന്നോട്ട് നടത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നാം എപ്പോഴും കലഹം കലഹിക്കുവാൻ മാത്രം അറിയാവുന്ന ഒരു സഭയാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റാരോപിതരായി തലകുലിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ അതിന് വിപരീതമായിട്ട് നന്മ പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും മനുഷ്യ രാശിയിൽ വർണ്ണവർഗ ഭേദമില്ലാതെ ഒരു വേലിക്കെട്ടുകളും കൂടാതെ നിർവഹിക്കുവാനും നമുക്ക് സന്നദ്ധതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നാം ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ ഔദാര്യമായിട്ട് കാണാൻ പാടില്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് കാണാം. ഒരു എൻ്റെ കയ്യിൽ കുറേ ധനമുണ്ട്. ഞാൻ ആ ധനം ആർക്കെങ്കിലും വാരി കൊടുക്കുന്നു. കൊടുക്കുന്നവൻ കരുതും ഈ ബാവായുടെ കയ്യിൽ നിന്ന് 300,000 രൂപ എനിക്ക് വീട് പണിയാൻ കിട്ടി എന്ന് ആ വ്യക്തി കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. അതായത് അത് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ ഉത്തരവാദിത്വം. ക്രിസ്തീയ സഭയുടെ അടിത്തറ തന്നെ അങ്ങനെയാണ്. കാരുണ്യം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായിട്ട് തീരണം. അങ്ങനെ തീരുന്ന ഒരു ഒരു സമൂഹം, അതാണ് ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ ദർശനത്തിൻ്റെ കാതലും അത് തന്നെയാണ്. ആരാധനയുണ്ട്, ആരാധനയുടെ ഒരു റിഫ്ലക്ഷനും കോൺസിക്വൻസസും എന്ന് പറയുന്നത് ഔദാര്യമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വത്തിലൂടെ നമ്മൾ നിറവേറ്റേണ്ടതാണ്. ഇൻ അതർ സെൻസ് ഈ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നാണ് അതിൻ്റെ പേര്. പള്ളിയകത്ത് ആരാധിക്കുന്നു, തെരുവിൽ മറ്റൊരു ലിറ്റർ. ഇന്നത്തെ ലിറ്റർജി അല്ലാണ്ട് ഇപ്പൊക്കെ ചിലടത്ത് പാറപ്പുറത്തും മാർക്കറ്റിലൊക്കെ ആരാധന നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അതിനോട് ബന്ധപ്പെട്ട ആരും ഞാൻ ചിന്തിക്കരുത്. ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന് പറയുമ്പോൾ കാരുണ്യ പ്രവർത്തനം ഈ ആരാധനയുടെ മറുവശമാണ്. ഇത് രണ്ടും കമ്പൈൻഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ക്രൈസ്തവ ദർശനത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ എന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഴ്ച വിജയിക്കും.